എല്ലാവർക്കും നമസ്കാരം. നെജൂസ് ട്രാവലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഇന്ന് റിലീസായ ഒരു കുഞ്ഞ് മലയാള സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടിയാണ്. ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി. ഇനി നിനക്ക് ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെ തായിട്ടോ എന്ന് കണ്ടറിയാം. അച്ഛൻ ഈ സ്വഭാവം പ്രശ്നം പ്രസംഗവും സിനിമ ഡയലോഗും അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? വികൃതി എന്ന് പറയുന്നൊരു സിനിമ ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് മെട്രോയിലെ പാമ്പ് എന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട സുരാജും സൗബിനൊക്കെ അഭിനയിച്ച ഒരു സിനിമ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിലെ സുരാജിന്റെ കഥാപാത്രം എല്ലാവരും ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കഥാപാത്രമാണ്. അദ്ദേഹം ഒരു ഊമയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് സീക്വൻസുകൾ, കരയുന്നതും ചിരിക്കുന്നതും കരയാതെ കരയുന്നതും ഒരുപാട് സീക്വൻസുകൾ കണ്ടിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ തിയേറ്ററിൽ ഇരുന്ന് വികൃതി കണ്ടിട്ട് നമ്മൾ കരഞ്ഞതാണ്. അപ്പോൾ ആ ഒരു സിനിമ കണ്ടതിന്റെ ഒരു സുഖം വെച്ചിട്ടാണ് സൗബിനും സുരാജും ഉള്ള ഒരു സിനിമ കാണാൻ വേണ്ടി ആണ്ടോട് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് നമ്മൾ പോകുന്നത്. സിനിമ എന്ന് പറയുന്നത് 100% നമുക്ക് ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് 100% നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു സിനിമയാണ് ആണ്ടോട് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ സിനിമയിലേക്ക് വരുവാണെങ്കിൽ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ എന്ന ഒരു നവാഗതനായുള്ള സംവിധായകനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത്. അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള നാഷണൽ അവാർഡ് കിട്ടിയ സുരാജേട്ടനാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ സിനിമയിൽ വരുന്ന ഒരു 70 വയസ്സുള്ള ഒരു വയോധികനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ സംസാരം കണ്ണൂർ സ്റ്റൈലിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ബോഡി ലാംഗ്വേജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം അദ്ദേഹം ഒരു സെക്കൻഡിൽ പോലും അദ്ദേഹം കഥാപാത്രമായിട്ട് അതിനകത്തേക്ക് ജീവിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഒരു കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ സൗബിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഏത് കഥാപാത്രം കൊടുത്താലും അത്രയും നാച്ചുറലായിട്ട് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു നടനാണ് സൗബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരച്ഛനും മകനും തമ്മിലുള്ള ഒരു ലവ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഇടയിലേക്ക് ഒരു ഇലക്ട്രോണിക് മെഷീനായിട്ടുള്ള ഒരു റോബോട്ട് വരുമ്പോൾ കുറേ ഇഷ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയും ഒരുപാട് മൊബൈൽ ഉപയോഗിക്കരുത്, വാട്സാപ്പ് ഉപയോഗിക്കരുത്, ഫേസ്ബുക്ക് ഉപയോഗിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് ആവാമെന്നാണ് ആ ഒരു സിനിമയുടെ ആദ്യം കാണിക്കുന്നത്. പക്ഷെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ റോബോട്ട് തന്നെ തിരിച്ചു പറയുവാണ്, ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഫീലിങ്സോ അല്ലെങ്കിൽ ലവോ സ്നേഹമോ ഒന്നും എനിക്ക് തരാൻ പറ്റില്ല എന്ന് നമ്മുടെ സാധാരണ ആളുകളിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും കൂടിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ രംഗങ്ങളും അതല്ലെങ്കിൽ ഷോട്ട് അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫി എന്ന് പറയുന്നത് എല്ലാം വളരെ മനോഹരമാണ്. ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി എങ്ങനെയൊക്കെ കാണിക്കാം, അതെല്ലാം മാക്സിമം ഏറ്റവും നല്ല രീതിക്ക് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സാധാരണ നമ്മൾ നാട്ടിൻപുറയിൽ കാണുന്ന ചായക്കട, അങ്ങനെയുള്ള ഒരുപാട് രംഗങ്ങൾ ആ സിനിമയിൽ കൂടെ വന്നു പോകുമ്പോൾ നമ്മുടെ ആ ഒരു റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ ഒരു ആണ്ടോട് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. പിന്നെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ തിരക്കഥയാണ്. നമ്മൾ സാധാരണ പുതിയ മലയാള സിനിമകളൊക്കെ കാണുമ്പോൾ വൾഗറായിട്ടുള്ള ഒരുപാട് കോമഡീസ് കേട്ട് നമ്മൾ ചിരിക്കാൻ തിയേറ്ററിൽ നിന്ന് വിഷമിപ്പിക്കുമ്പോൾ ഈ ഒരു സിനിമയിലെ ഓരോ ഡയലോഗുകളും പറയുന്ന രീതിയും അല്ലെങ്കിൽ ആ ഒരു പ്രസൻറ്റേഷൻ വെച്ചിട്ട് നമ്മളറിയാണ്ട് ചിരിക്കുന്ന രീതിക്കുള്ള തിരക്കഥയാണ് ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഒരു ഡയലോഗിൽ അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ പോലും ഒരു ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഡയലോഗായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. സുരാജൊക്കെ അത്രയ്ക്ക് നല്ല രീതിക്കാണ് ഈ പറഞ്ഞ ഓരോ സീനുകളും അതിനകത്തേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും 100% നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും കുട്ടികൾക്കും പോയി കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കൊച്ചു സിനിമയാണ് ആണ്ടോട് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ ഈ സിനിമ. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.